ഫ്രണ്ട്സ് എവർക്കം എ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു സിഗ്നേച്ചർ ലോഗോ എങ്ങനെ നമ്മുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. രണ്ടുമൂന്ന് പേര് ചോദിച്ചതാണ്, ബ്രോയുടെ സിഗ്നേച്ചർ ലോഗോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, ഫോണിലാണോ സിസ്റ്റത്തിലാണോ. സിമ്പിളായി നമുക്കിന്ന് ഫോണിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്താക്കുന്ന മൂന്ന് ഫോൺസ് ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ ഹോപ്പിംഗ് സ്ക്രാപ്റ്റ് എന്നൊരു ഫോണ്ടാണ്. രണ്ടാമതായി ഞാൻ യൂസ് ചെയ്ത സോഴ്സ് ആൻഡ്സ് പ്രോ. മൂന്നാമത് പോർട്ടോർ എസ് ടി ഡി എന്ന ഫോൺസാണ്. ഈ മൂന്ന് ഫോൺസും ഞാൻ ടെലിഗ്രാമിൽ കൊടുത്താക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആദ്യമായി ഈ ഫോൺസ് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ഗൂഗിളിൽ കയറുക. ഗൂഗിൾ കയറുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഗൂഗിളിൽ ഡി എ ഫോൺസ് എന്ന് സെർച്ച് ചെയ്യുക. ഡി എ ഫോൺസ് വരും, ഫസ്റ്റ് അവരുടെ സൈറ്റ് വരും, അതിൽ ഓപ്പൺ ചെയ്യുക. ഇതിൽ ആവശ്യം പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യം പോലെ ഒരുപാട് ഫോൺസുകളുണ്ട്, നല്ല നല്ല. നമുക്ക് ആവശ്യം സിഗ്നേച്ചറായുണ്ട് ഹാൻഡ് റൈറ്റ്. ഹാൻഡ് റൈറ്റിൽ പോവുക, സെർച്ച്. ഫസ്റ്റ് ഫോണ്ടായ ഷോപ്പിംഗ് സ്ക്രാപ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് സെർച്ച്. നമ്മുടെ ഫോണ്ട് വന്നിരിക്കുന്നു, ഫസ്റ്റ് ഫോണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ ബാക്കി മൂന്ന് ഫോൺസ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാം ഡൗൺലോഡ്സിലാണ് വരുന്നത്. ഫയൽ മാനേജർ, ഡൗൺലോഡ്സ്, ഡൗൺലോഡ്സിൽ കയറുക. ഇതിപ്പോൾ സിപ്പ് ഫയലിലാണ് നമുക്ക് കിട്ടുന്നത്, അതിനെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യണം. അതിനായി ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ട്രാക്റ്റ് ഫയലിൻ്റെ ഓപ്ഷൻ വരും. എക്സ്ട്രാക്റ്റ് അതിപ്പോൾ മൂന്നതായിട്ടായിരിക്കും വരുന്നത്. എക്സ്ട്രാക്റ്റ് ഹിയർ, എക്സ്ട്രാക്റ്റ് വേറൊരു ഫയലിലോട്ട് നമുക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യാം. ഇൻകോഡിങ് നമ്മൾ എക്സ്ട്രാക്റ്റ് ടു അനദർ ഫയലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായി ഒരു ഫയല് ക്രിയേറ്റ് ചെയ്യുക. ഫോണ്ട് അതിലേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണ്ട് എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞു. അതേപോലെ മൂന്ന് ഫോണ്ടും ഇതേപോലെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമ്മൾ പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. പിക്സൽ ആപ്പിലാണ് നമ്മൾ ഈ സിഗ്നേച്ചർ ലോഗ് ചെയ്യുന്നത്. അപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക. അതിൻ്റെ അകത്ത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഫോൺസ് വരും. ഫോണ്ട് അപ്പോൾ മൈ ഫോൺസ് ക്ലിക്ക് ചെയ്യുക. ആഡ് ടെക്സ്റ്റ്, ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട ഫയൽ നെയിം ഫോണ്ടെന്നായിരുന്നു. ഷോപ്പിംഗ് സ്ക്രാപ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വേണ്ടുന്ന ബാക്കി രണ്ട് ഫോണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടുന്ന മൂന്ന് ഫോൺസ് ഇതാ റെഡിയായി കഴിഞ്ഞു. ഇനി നേരെ സിഗ്നേച്ചർ ലോഗോയിലേക്ക് പോകാം. ആദ്യമായി വന്ന് കിടക്കുന്ന ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ആകാശ ആജി എന്നാണ്. ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഫോണ്ട് സെലക്ട് ചെയ്യുക. ഞങ്ങളുടെ ഫോണ്ട് മൈ ഫോൺസിൽ ഷോപ്പിംഗ് സ്ക്രാപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞു. ഓക്കെ കൊടുക്കുക. ഇത് നമുക്ക് ഇനി ഇതിൻ്റെ ലെവലുകൾ ലൈൻസ് ഉണ്ട്. ഈ ലൈൻസ് വെച്ച് ആവശ്യമുള്ള ഇത് വെച്ച് നോക്കാം. അതിനുശേഷം അതിനെ കളർ വല്ലതും ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ ഫോണിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ ഏത് ലോഗോ ആയാലും നമുക്ക് ഫോട്ടോയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ പി എൻ ജി ഫോർമാറ്റാണ് വേണ്ടത്. അപ്പോൾ പി എൻ ജി ഫോർമാറ്റിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ ട്രാൻസ്പെറൻറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ സേവ് ചെയ്താൽ മതി. സേവ് ടു ഗാലറി. ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ ലോഗോ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.